അതുകൊണ്ട് തന്നെ ഇതിൽ ഇടിച്ചിളകി പോകുന്ന പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടടി ഹൈറ്റിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ഫോം ബോർഡിലും ഡോർ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഡബ്ല്യൂ ബി സിയിലാണെന്നുള്ളത് പുള്ളിക്ക് കുറച്ച് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് സൈഡ് പെയിന്റ് ചെയ്യണമെങ്കിൽ ഒരു ബോർഡിന് പാർട്ടി ഓരോ ക്ലയന്റിനും അവരെ ബഡ്ജറ്റ് അവരെ ആവശ്യം കാരണം വുഡ് പോകുന്നുണ്ടെങ്കിൽ വുഡിനെ കൊണ്ടുണ്ടാക്കുന്ന പ്ലൈവുഡും പോകും പിന്നെ പോവാതിരിക്കാൻ അവർ അതിൽ കെമിക്കൽ ആഡ് ചെയ്യും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് മറ്റുള്ളവരോട് ബാർഗെയിൻ ചെയ്യാനോ മറ്റേനോ പോയതുകൊണ്ട് കാര്യമില്ല പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഫയർ ആണ് വാട്ടർ പ്രൂഫാണ് പിന്നെ ആ ടെർമൈറ്റ് പ്രൂഫാണ് നമ്മളെ വാക്സ് അപ്ലൈയോ നമ്മളെ വണ്ടിക്ക് ചെയ്യുമ്പോൾ തന്നെ പോളിഷ് ഡോറൊക്കെ ഇങ്ങനെ അയച്ചെടുക്കാൻ വേണ്ടി വരും വളരെ സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ പറ്റുന്ന സ്വാഭാവികമായിട്ടും എന്ത് നശിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യും നമ്മൾ ആ ഗ്യാസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്കേൻ്റെ അടിയിൽ നിന്ന് ഔട്ട് ആവണം അതല്ലാതെ തന്നെ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ പുതിയ സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പുതിയ കിച്ചണിൽ തന്നെ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മളെ വിളിച്ച് താമസിക്കാത്ത വീടുകളിൽ വരെയുള്ള ഫുട്ടേജ് ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ആ വാങ്ങുന്ന സമയത്തുള്ള ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വരില്ല രൂപയാന്ന് എസ്റ്റിമേറ്റ് ഇട്ടിട്ടുള്ളത് അവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ പാമ്പ് കൂടും എലി കൂടും എന്നൊക്കെ എലത്താവളാവുന്നൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ എവിടെ നിന്ന് ഫ്ലെയിം നിർത്തുന്നു അവിടെ തീയും നിൽക്കും നമ്മൾ ചൂടാക്കുന്ന ഡോറും അതിൻ്റെ വീണ്ടും മെൽറ്റ് ആയിട്ട് അത് ഗംമായിട്ട് തന്നെ ആക്ട് ചെയ്യുകയും ഒരു പാർട്ടിഷൻ ഇതിൻ്റെ താഴെയുള്ള ഡോറ് ഇതിപ്പോൾ രണ്ട് ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ ഈ ചെരുവുള്ളത് കൊണ്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല അവിടെ അങ്ങ് ചേർന്ന് തന്നോളൂ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തിട്ട് ഒരു വർക്ക് എടുക്കുന്ന ചിലപ്പോൾ ഇതുപോലെ ചെയ്യുന്നതിനെങ്കിൽ ചിലപ്പോൾ കൊട്ടേഷൻ തരുന്നുണ്ടാവുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തേക്കും നമ്മൾ ഡബ്ല്യു പി സിയിലേക്ക് വരുന്ന സമയത്തേക്കൊക്കെ ഉള്ള ഒരു പ്രേസിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ടോട്ടലി ഈ ഒരു കിച്ചണിൽ എത്ര വന്നു നമ്മൾ ഈ കാണിക്കുന്ന ഒരു വർക്കിനെത്ത വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ആക്കാനും പറ്റും നമ്മൾ വിചാരിച്ച കളർ മിക്സ് ചെയ്തിട്ട് അടിക്കാനും പറ്റും ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീട്ടിലൊക്കെ സോന്നു ഇപ്പോൾ ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചെയ്ത ഡബ്ല്യു പി സി അതുപോലെ തന്നെ ഫോം ബോർഡ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കിച്ചണും അതുപോലെ തന്നെ ടി വി യൂണിറ്റ് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തൊരു വർക്കാണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത് ഡബ്ല്യു പി സിയിലേക്ക് നമ്മുടെ ഫോം ബോർഡും ഡബ്ല്യു പി സി മിക്സ് ആയിട്ട് ഇതിപ്പോൾ ഫോം ബോർഡും കൂടെ ചെയ്തത് ഡോർ മാത്രം ഡബ്ല്യു പി സിയിൽ ചെയ്തതാണ് ഇതൊക്കെ റോ ഫോട്ടേജ് ഞാൻ കാണിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്തേക്കുള്ളത് ഇതിപ്പോൾ ടി വിയുടെ ഇങ്ങനെ ആക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലേക്കൂടി സോക്കറ്റും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ അകത്തേക്കൂടി ഫുൾ ത്രൂ ആയിട്ട് നമ്മൾ ചെയ്തിട്ട് ഇവിടെ ഒരു ബോക്സ് വെച്ച് കൊടുക്കിയതിന് അതുപോലെ തന്നെ സിംപിളായിട്ടുള്ള ടി വിയും ഉണ്ട് ഇതിലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരാണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി വരും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിഷൻ ഇതിൻ്റെ താഴെയുള്ള ഡോറ് ഇതിപ്പോൾ രണ്ട് ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടില്ല ഹാൻഡിൽ ഫിറ്റിംഗ് നടന്നുകൊണ്ടേ ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഈ വുഡിൻ്റെ അതേ കളറിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ അതേ ഒരു ഗ്രെയിൻസ് ഒക്കെ വരുന്നിട്ട് ചെയ്തോ ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു സി എൻ സി കൊടുത്ത് അതും അങ്ങനെ തന്നെ ഇത് ഫോം ബോൾഡിൽ ചെയ്തതാണ് അതിൻ്റെ സൈഡൊക്കെ നല്ല ഫില്ലാക്കി ഇത് എൻ സി പെയിൻറ്റാണെന്ന് അടിച്ചു കൊടുള്ളത് താഴെയുള്ളത് എൻ സി ആണ് അതിന് ക്ലിയർ അടിച്ചു കൊടുത്തു കാരണം കിച്ചണിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് പ്യുവിൻ്റെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസ് ഇത് ഒരു ടച്ച് മിറർ ഐ ബി എം ടച്ച് മിറർ നമ്മുടെ സ്വന്തം ഓൺ ഇതിൽ വരുന്നത് അപ്പോൾ ഒരു മിററ് വെച്ചുകൊടുത്തു വാഷ് ബേസിൻ്റെ കൗണ്ടർ ഉണ്ടാക്കി ഇതൊക്കെ പിയുവിൽ തന്നെ ചെയ്തിട്ടുള്ളത് ഒരു നല്ല അത്യാവശ്യം നല്ല ഒരു കളർ തന്നെയാണ് അതുപോലെത്തന്നെ ഇത് ഒരു സി എൻ സി കട്ടിങ് കൊടുത്ത് ഇതും പിയുവിൽ കൊടുത്തു പിന്നെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം നമ്മളിങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ സിമ്പിളായിട്ട് വളരെ സിംപിളായിട്ടാണ് ഒന്ന് ചെയ്തിട്ടുള്ളത് ഇത് മാത്രമേ ഡബ്ല്യു പി സി ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള ഫോം ബോഡാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞതരാം അതുപോലെത്തന്നെ ഹാൻഡിൽ നമ്മൾ ചെയ്തു തന്നെയാണ് കേട്ടോ അതിവിടെ ഒരു രണ്ട് മൂന്ന് ഗ്ലാസിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഇതാണ് ജസ്റ്റ് ഒന്ന് കിച്ചൻ കാണിച്ചു പോകാൻ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തേക്കും നമ്മൾ ഡബ്ല്യു പി സിയിലേക്ക് വരുന്ന സമയത്തേക്കൊക്കെയുള്ള ആ ഒരു പ്രേസിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ടോട്ടലി ഈ ഒരു കിച്ചണിൽ എത്ര വന്നു നമ്മൾ ഈ കാണിക്കുന്ന ഒരു വർക്കിനെത്ര വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ മൊത്തം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ രണ്ടടി ഹൈറ്റിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ഫോം ബോർഡിലും ഡോർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബ്ല്യു പി സിയിലാണെന്നുള്ളത് അപ്പോൾ ഇതിന് ഹാൻഡിലായിട്ട് കൊടുത്തിട്ടില്ല ഹാൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊഫൈൽ ഹാൻഡിലാണെങ്കിൽ നമ്മൾ ചൂടാവുന്ന സമയത്ത് ഇത് അഴിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഹാൻഡിൽ പകരം നമ്മൾ ഒരു ഇഞ്ച് നീട്ടിയിട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ തുറക്കാൻ വേണ്ടി പറ്റും ഒരു ഹാൻഡലിൻ്റെ ആ ഒരു ഇത് കാണാനുണ്ടാവുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെൻ്ററിലൊരു പോർഷനിൽ ഓപ്പണായിട്ടൊരു ഗ്ലാസ് വെക്കേണ്ടതു പ്ലേറ്റ് വയ്ക്കേണ്ടത് ഒരു ട്രേ കൊടുത്തു പിന്നെ ഇവിടെ നമ്മളെ കുറച്ച് ചരിച്ചിട്ട് ഒരു ഭാഗം കൊടുത്തു അത്യാവശ്യം ഈ സിംഗിൻ്റെയും വൃത്തിയാക്കുന്ന സംഭവങ്ങളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ചരിച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു ഹോൾ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ അത്യാവശ്യം ഇനി ഗ്ലാസ് ഗ്ലാസും എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഗ്ലാസ് കഴുകി ഉടനെ വെച്ച് കഴിഞ്ഞാൽ ഫ്ളാറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് സ്ലിപ്പായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കാരണം വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ഇതാവുമ്പോൾ ഈ ചെരുവുള്ളത് കൊണ്ട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല അവിടെ അങ്ങ് ചേർന്ന് നിന്നോളും പിന്നെ അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ അപ്പുറത്തും സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊരു ഓപ്പൺ ഇത് കൊടുത്തു പിന്നെ ഇത് ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ഒരു പൈപ്പ് കാണും പൈപ്പ് കാണാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സൺഷെയ്ഡും ലിൻഡിലും ഒരുമിച്ച് വാർത്തതുകൊണ്ട് ഇതിൻ്റെ താഴെ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്ത് ഈ ഈ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ മോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു കവറിങ് ചെയ്ത് കൊടുക്കണം പെയിൻറ്റിങ്ങൊന്നും ചെയ്യാനുള്ള സമയം ഇപ്പം ഇല്ല വീട്ടിൽ താമസിക്കാറ് ആ ഏകദേശം റെഡി ആയി ഹാൻഡിൽ സെറ്റായിക്കൊണ്ടേ നിൽക്കുന്നേ ഉള്ളൂ ഇതിലേക്കൊരു ഗ്യാസ് സ്പ്രിങ് ഗ്യാസ് സ്പ്രിംഗ് അല്ല ഗ്യാസ് നെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എൽ പി ജി ഗ്യാസിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് നമ്മൾ ആദ്യം ഇത് പിന്നെ ഇറക്കി വെക്കുന്ന രീതിയിലുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പ്ലാൻ മാറ്റി ഇതിൻ്റെ ഹോബ് വരുന്നത് മുകളിൽ വയ്ക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കോർ കട്ടിങ് ഇട്ട് കൊടുക്കും ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു പി വി സിയുടെ കട്ട്ലറിയാണ് കൊടുത്തിട്ടുള്ളത് താഴെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രോവറും കൊടുത്തു ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു ഓയിൽ ഓയിൽപ്പുള്ളോട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു നമ്മൾ നേരത്തെ വീട്ടിൽ കാണിച്ച അതേ ടൈപ്പ് തന്നെയാണ് പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ഫ്രീ ആയിട്ട് വിടിയാതെ സ്റ്റോർ റൂമില്ലാത്ത വീടാണ് അതുകൊണ്ടുതന്നെ ഫ്രീ ആയിട്ട് വിടാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിട്ടു പിടിക്കാതെ ഇവിടെയും അങ്ങനെ തന്നെ രണ്ട് പ്ലേറ്ററി കൊടുത്തിട്ടുണ്ട് ഒരു കട്ട്ലറി ഒരു സ്റ്റീൽ കട്ട്ലറി കൊടുത്തു അതുപോലെ തന്നെ നേരെ അതിൻ്റെ താഴെയായിട്ട് ഒരു പ്ലേറ്ററെ കൊടുത്തിട്ടുണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ കേട്ടോ നമുക്ക് ഈ സെൻറ്ററിലേക്കോ സൈഡിലേക്കോ മാറ്റി വെക്കാൻ വേണ്ടി പറ്റും കിച്ചണിൽ നമ്മൾ കംപ്ലീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം സ്ലാബ് എടുത്ത് വെക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വർക്ക് ചെയരിലേക്ക് വരുന്ന സമയത്തേക്ക് സ്ലാബ് ഓൾറെഡി വാർത്ത് എല്ലാം സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് ഫിറ്റ് ആയിക്കൊണ്ട് വെക്കുന്നേ ഉള്ളൂ ഒരു വലിയൊരു പ്ലേറ്ററേയും അത്യാവശ്യം എന്തെങ്കിലും കമത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഉള്ളതാണ് വലിയതാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുതാണ് കൊടുത്തത് ഇരുപത്തൊന്നിഞ്ചിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു പി വി സി കട്ട്ലറിയും കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഡോറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഡോറാണ് ഈ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് കാരണം നമുക്ക് ഇത് ഇത്ര രീതിയിലുള്ള ഫ്രെയിം മാത്രമേ നമ്മൾ അടിക്കുന്നുള്ളൂ മറ്റേതിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഫുൾ കവറിങ് ചെയ്ത് ബോക്സ് ആക്കിയിട്ട് അടിക്കുന്ന അപ്പോൾ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് പറയുന്നവരോട് നമ്മൾ പറയും പലതും പല റേറ്റിലാണ് ഉള്ളത് നിങ്ങൾ കൊട്ടേഷൻ ഒരു വർക്ക് എടുക്കുന്നതാണ് ചിലപ്പോൾ ഇതുപോലെ ചെയ്തതിനെങ്കിൽ ചിലപ്പോൾ കൊട്ടേഷൻ തരുന്നുണ്ടാവുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ പറയുന്ന സമയത്ത് തന്നെ പറയും ഇത് ഫുൾ കവറിങ് ഉള്ള സമയത്തൊക്കെ നമുക്ക് കൂറ പല്ലി എലി അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല തുറക്കുന്ന സമയത്ത് ആ ബോക്സിൻ്റെ ആകെ കാണാൻ അപ്പോൾ ബാക്കിൽ ടൈൽ വെക്കേണ്ടതായ ആവശ്യമൊന്നും വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ബാക്കിൽ ടയലിലും വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ പൂപ്പലും ഇതിൻ്റെ കച്ചറയൊക്കെ വന്നിട്ട് അവർ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവിടെ രണ്ട് ഡോറ് ഇതും അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ പഴയ പഴയകാല അലൂമിനിയൊക്കെ ചെയ്യുമ്പോൾ ഒരു മൂന്നഞ്ചൻ്റെ ഒരു ഫ്രെയിം കൊടുത്തിട്ട് ഡോറ് കൊടുക്കുന്ന രീതി അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കാല് അകത്തേക്ക് കയറാനുള്ള ഒരു സ്പേസ് ഇതിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എഴുപത്തിയഞ്ച് എം എം ആണോ എഴുപത്തഞ്ച് സെൻറ്റീമീറ്റർ ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തഞ്ച് എം എം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ മിസ്റ്റേക്ക് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടില്ലെന്നു തന്നെ എൻ്റെ വിശ്വാസം എഴുപത്തഞ്ച് എം എന്ന് പറയുന്ന സമയത്തേക്ക് ഏഴര സെൻറ്റിമീറ്റർ അഥവാ മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റി വെക്കുന്ന സൈസ് വരുന്നത് അതിൻ്റെ ഹൈറ്റ് വരുന്നത് അതേപോലെ തന്നെ വരുന്നത് നാലിഞ്ചോ മൂന്നിഞ്ചോ നമ്മൾ നോക്കിയിട്ട് സ്ഥലമനുസരിച്ചിട്ടാണ് ചെയ്യല് പിന്നെ ചിമ്മിനീൻ്റെ ഭാഗത്തേ വരുന്ന സമയത്തേക്ക് രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്ക് ഓപ്പൺ ആക്കുന്ന രീതിയിൽ അതും ഈ ഒരു രൂപത്തിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് വിറകും ഇതൊക്കെ ഇട്ടിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു തട്ട് ഗ്ലാസിൻ്റെ ഒരു തട്ട് മാത്രം ഓപ്പൺ ആയിട്ടുള്ള ചിമ്മിനിയുടെ ആവശ്യത്തിന് മാത്രം വരുന്നൊരു തട്ട് അടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ആ ഒരു രൂപത്തിൽ ഗ്ലാസ് ഇട്ടുള്ള ഒരു തട്ട് ഓടിച്ചു കൊടുക്കുന്നുണ്ട് ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്തു എല്ലാം കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മളെ ഇതിങ്ങനെയാണ് വരുന്നത് പുള്ളോട്ടും കാര്യങ്ങളൊക്കെ അപ്പം ഇതിൻ്റെ അടിഭാഗം അധികാൾക്കാരെന്ന് വിചാരിച്ചാൽ നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് ത്രൂ ഔട്ട് ഹോളാക്കിയിട്ട് വെക്കുന്നു അപ്പം അങ്ങനെ വരുന്ന സമയത്തൊക്കെ പാമ്പ് കൂടും എലി കൂടും എലിത്താവളാവും എന്നൊക്കെ പറ്റും ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ആ ബ്രഷ്ഡ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രഷഡ് ആണ് വെച്ചിട്ടുള്ളത് ഇറ്റ് മേഡ് ഇൻ ഇറ്റലി ആണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആൾക്കാർ മനസ്സിലാക്കില്ല ഇപ്പോൾ ഇത്രേ ഡീപ്പ് ഉള്ളൂ കേട്ടോ ഈ ഒരു ഡീപ്പേ ഉള്ളൂ ഇവിടെ കവറിങ് ആണ് അവിടെ അതിൽ കൂടി വേറെ ഒരു ജീവി അകത്തേക്ക് പോകില്ല അങ്ങനത്തെ ഒരു പേടി പഠിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കാലിങ്ങനകത്തേക്ക് വന്ന് ഇതിനൊക്കെ ചേർന്ന് നിന്നിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡിസ്കിനൊക്കെ കുറച്ചും കൂടി അത്ര സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരില്ല എന്നുള്ളൊരു ഗുണമുണ്ട് ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞതിൽ ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഇതാ സ്കേട്ടിങ്ങാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ടോയ് കേക്ക് എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ സെയിം കളർ ബോർഡ് തന്നെ ഡബ്ല്യു ബോർഡ് തന്നെ വെച്ചു ഡബ്ല്യു പി സി ഫോം ബോർഡ് വെച്ചു ഫ്രെയിം വർക്കൊക്കെ ഫോം ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് സെയിം പ്യു കളർ തന്നെ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള ഇത് അധികൾക്കാരും ബ്ലാക്ക് അടിക്കാനാണ് പറയുക അപ്പോൾ ഈ പ്ലയൻറ്റ് നമ്മളോട് ഈ ഒരു കളർ അടിക്കാൻ പറഞ്ഞുകൂടെ ആ ഒരു കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വൈറ്റും ഈ ഒരു കളറും കൂടി നല്ലൊരു കോമ്പിനേഷൻ ഒരു കളർ ഒരു വെറൈറ്റി കളർ എന്ന് പറയുക ഈ ഡബ്ല്യു പി സി അല്ലെങ്കിൽ ഫോം ബോർഡിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗുണമായത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ആക്കാനും പറ്റും നമ്മൾ വിചാരിച്ച കളർ മിക്സ് ചെയ്തിട്ട് അടിക്കാനും പറ്റും ഡോറൊക്കെ ഇങ്ങനെ അയച്ചെടുക്കാൻ വേണ്ടി വരും വളരെ സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ പറ്റുന്ന ഇതൊക്കെ ചെറിയൊരു ലോക്കിൽ നിർത്തുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അടിക്കണം ഈ കളർ പോരാൻ തോന്നി അല്ലെങ്കിൽ സ്ക്രാച്ച് വന്നു നമുക്കിതങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു പെയിൻ ബൂത്തി കൊണ്ടുപോയി അടിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ വണ്ടി വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെ കൊണ്ടുപോയിട്ട് നല്ല വൃത്തിയിൽ പെയിൻ അടിക്കാൻ പറ്റും അതിപ്പോൾ ഔഡർ കോട്ടാൻ ചെയ്യേണ്ടത് എല്ലാ വർക്കും ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള വ്യത്യസ്തയുണ്ട് നമ്മൾ മൈക്കിലേക്ക് വരുന്ന സമയത്തേക്ക് എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നതെന്ന് എന്ന് കഴിഞ്ഞാൽ മൈക്കയുടെ പ്രോബ്ലോ അല്ലെങ്കിൽ ബോർഡിൻ്റെ പ്രോബ്ലോ അല്ല നാച്ചുറലി എന്തായാലും നമുക്ക് വുഡിന് ചെതൽ വരും വുഡ് കംപ്ലയിൻറ്റ് വരും ആ ഒരു കംപ്ലയിൻ്റിന് എന്തായാലും നമ്മൾ പ്ലൈവുഡിലേക്ക് അല്ലെങ്കിൽ മറയും പ്ലൈവുഡിലേക്ക് ഒക്കെ വരുന്ന സമയത്തേക്ക് വരും എന്തായാലും വരണല്ലോ കാരണം വുഡ് പോകുന്നുണ്ടെങ്കിൽ വുഡിനെ കൊണ്ടുണ്ടാക്കുന്ന പ്ലൈവുഡും പോകും പിന്നെ പോവാതിരിക്കാൻ അവർ അതിൽ കെമിക്കൽ ആഡ് ചെയ്യും കെമിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ എന്തെങ്കിലും ടർമേറ്റ് പ്രൂഫിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ബോറർ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും അപ്പോൾ അതിനൊക്കെ ഒരു ഉണ്ട് ഒരു നാലോ അഞ്ചോ വർഷം കഴിയുന്ന സമയത്തേക്ക് അത് കംപ്ലീറ്റ് അതിൻ്റെ ആ ലൈഫ് കഴിയും ആ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ജീവികൾ വന്ന് ആക്രമണം തുടങ്ങും അതല്ലാതെ തന്നെ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ പുതിയ സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പുതിയ കിച്ചണിൽ തന്നെ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മളെ വിളിച്ച് താമസിക്കാത്ത വീടുകളിൽ വരെ ഫുട്ടേജ് ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം അപ്പോൾ അവിടെയൊക്കെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്തേക്ക് ഈ പ്ലൈവുഡിൽ മറയും പ്ലൈവുഡ് നല്ല ബ്രാൻഡിൻ്റെ എടുത്തതാണ് അതിലേക്ക് ശരിക്കും പൂപ്പൽ പോലെ വന്നിട്ടുണ്ട് ആ പൂപ്പലുകൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുമിൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അടുത്ത ഘട്ടത്തിലേക്ക് അത് കുമിളായിട്ട് വരിക കുമിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂണ് കൂണായിട്ട് രൂപാന്തരം വരും ചെറിയ പൂപ്പിൽ വന്ന് പിന്നെ കൂണാവും ആ കൂണായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മയക്കൊട്ടിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് കൂണാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കൂണിൻ്റെ ലൈഫ് കഴിയുമല്ലോ അപ്പോൾ അത് ചെയ്യും അത് നശിച്ചു കഴിയുമ്പോൾ അതിനൊരു ഗ്യാസ് ഫോം ചെയ്യും സ്വാഭാവികമായിട്ടും എന്ത് നശിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യും നമ്മൾ ആ ഗ്യാസ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്കേൻ്റെ ഇടയിൽ നിന്ന് ഔട്ടാവണം അപ്പോൾ ഔട്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്തേക്കാണ് എയർ ബബിൾസ് വന്ന് ബൾജായിട്ട് നിൽക്കുന്നത് പിന്നീട് നമ്മൾ അത് ഇളക്കി മാറ്റിയിട്ട് ഒക്കെ ചെയ്ത് പുതിയ മൈക്ക് ഒട്ടിക്കാന്ന് വിചാരിച്ചാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു എസ് ആർ അല്ലെങ്കിൽ എസ് എച്ച് എൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോറും അതിൻ്റെ വീണ്ടും മെൽട്ടായിട്ട് അത് ഗമായിട്ട് തന്നെ ആക്ട് ചെയ്ത് അപ്പോൾ അത് അതിൻ്റെ റിമൂവ് ചെയ്യാമൊക്കെ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് പിന്നെ ഞാനീ പറഞ്ഞ പോലെ ബോർഡർ ഫ്രീ ആയിട്ടുള്ള ഈ സംഭവങ്ങൾ എഡ്ജ് ബാൻഡ് ഒട്ടിച്ചിട്ടുള്ള പ്രശ്നം എഡ്ജിനെ കൂടി കുറച്ച് കഴിയുമ്പോൾ ഇളകി വരുന്ന പ്രശ്നം ഇതിനൊന്നും വരുന്നില്ല ഫുൾ നമ്മൾ പിയു വർക്ക് ചെയ്യുന്നത് അവിടെ പിയു പൊട്ടിയിട്ട് പിയു പെയിൻറ്റാണെന്ന് അടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇടിച്ചിളകി പോകുന്ന പ്രശ്നമൊന്നുമില്ല നമ്മളെ ബോർഡിൻ്റെ തിക്ക് എത്ര വരുന്നു ആ തിക്ക് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അത് ആവശ്യത്തിന് ഉരച്ചിട്ടോ ചരിച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും എത്ര കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പെയിൻറ്റ് ചെയ്യണമെങ്കിലും ഒരു വലിയൊരു കോസ്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് കാരണം ആദ്യത്തെ ഒരു പ്രാവശ്യം നമുക്ക് കോസ്റ്റ് വരിക നൂറ്റമ്പത് രൂപയുള്ള ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നുണ്ട് പിന്നീടുള്ളത് വരാൻ സാധ്യല്ല കാരണം നമുക്കിത് പുട്ടിയിട്ട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ജസ്റ്റ് ഒന്ന് വാട്ടർ പേപ്പർ ഇട്ട് അതിൻ്റെ സ്ക്രാച്ചെല്ലാം ഒന്നുണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞ് അത് മൈനൂട്ടായിട്ടുള്ള ഒരു വരക്കർ മാത്രം ഒരു രണ്ടായിരത്തിൻ്റെ പേപ്പർ വരുന്നുണ്ടാവും വണ്ടിയൊക്കെ പോളിഷ് ചെയ്യുന്നത് അതുപോലെ ഒന്ന് അടിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും പെയിൻ്റ് അടിക്കാൻ പറ്റും ഇനി വീണ്ടും പെയിൻ്റ് അടിക്കുന്നില്ല നമുക്കിത് തിളക്കണംന്ന് തോന്നി കഴിഞ്ഞാൽ ഒരഞ്ചോ എട്ടോ പ്രാവശ്യം വരെയൊക്കെ നമ്മളെ വണ്ടിയുടെ ഉപയോഗിക്കുന്ന വാക്സ് ഉപയോഗിച്ചിട്ട് ഇത് തിളക്കം കൂട്ടാൻ വേണ്ടി പറ്റും നമ്മളെ വാക്സ് അപ്ലൈ ചെയ്യുക നമ്മളെ വണ്ടിക്ക് ചെയ്യുമ്പോൾ തന്നെ പോളിഷ് ജസ്റ്റ് നമ്മളെ വാഷ് ചെയ്ത് വാഷ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി പോളിഷ് അപ്ലൈ ചെയ്തിട്ട് ഇത്ര മണിക്കൂർ ഓരോ ഗമ്മിന് ഓരോ ടൈമുണ്ട് ഗമ്മല്ല സോറി നമ്മുടെ വാക്സിൻ ഓരോ ടൈമുണ്ട് അത് വെച്ചിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ തിളക്കം കൂടി കൂടി വരും നമ്മളെ വണ്ടിയുടെ അതേ സംഭവം തന്നെ ബിയു പെയിൻ തന്നെ ഉപയോഗിക്കുന്നത് വണ്ടിക്കലിൽ ഉപയോഗിക്കുന്നത് സെയിം പെയിൻ തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഫയർ ആണ് വാട്ടർ പ്രൂഫാണ് പിന്നെ ടെർമേറ്റ് പ്രൂഫാണ് അങ്ങനെ എന്തൊക്കെ ഇതിന് ഉണ്ടോ അതൊക്കെയുണ്ട് നമുക്കിപ്പം സാധാരണ പ്ലൈവുഡിലേക്ക് വരുന്ന സമയത്തേക്ക് തീ പിടിക്കും അലൂമിനിയത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മളെ വിനാഗിരി ചെറുനാരങ്ങ നീര് ഉപ്പിലിട്ട സാധനങ്ങൾ നമ്മൾ സോപ്പ് കെമിക്കൽ കാര്യങ്ങളൊക്കെ തട്ടുന്ന സമയത്തേക്ക് ബോർഡ് ഡ ഫ്രെയിം ഡാമേജ് തന്നെ പ്രശ്നം വരുന്നുണ്ട് ഇതിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ആ വാങ്ങുന്ന സമയത്തുള്ളൊരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വരില്ല പിന്നെ ഇതൊക്കെ ഹാൻഡിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ ഒരു ടൈപ്പ് ക്ലയൻറ്റ് സെലക്ട് ചെയ്തതാ കേട്ടോ നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ നോബ് വെക്കാനാണ് അധികം പറയുന്നത് കാരണം ഇതേ കമ്പനിയുടെ ഇതേ ഹാൻഡിൽ ഇപ്പോൾ ഇത് ഡാമേജ് ആയിട്ട് പിന്നീട് വെക്കുന്ന സമയത്ത് ഈ അളവ് എല്ലാം അളവല്ലാന്നുണ്ടെങ്കിൽ ഹോള് കാണാനുള്ള സാധ്യതയുണ്ട് സെയിം അളവിലുള്ളത് കിട്ടില്ല ഇത് നമ്മളിപ്പം ഓരോ ഇതെടുക്കുന്ന സമയത്തും മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമുണ്ട് ഇതൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണ് എസ് എസ്സിൽ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് വെൽഡ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അളവിൽ ചിലതിനൊക്കെ ഒരു ഇത്ര ഒരു എന്താ പറയുക ഒരു ഫൈവ് മിനിറ്റ് ഡിഫറൻസ് ലെങ്ത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടിഞ്ചൊന്നും ഇല്ല അപ്പോൾ അതൊരു പ്രോബ്ലം ആണ് നോബാകുന്ന സമയത്തൊക്കെ നമുക്ക് എന്തായാലും അയച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഹോൾ ആയതുകൊണ്ട് ആ നോബിൽ തന്നെ ആ ഹോളിൽ കൂടി ഇട്ടിട്ട് തന്നെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും ഫ്രിഡ്ജ് കവറാവുന്ന രീതിയിൽ രണ്ട് തട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുള്ളത് ഹാൻഡ് ലെസ്സായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഈ വിൻഡോ വരുന്നത് നമുക്ക് ഉണ്ട് നമുക്ക് ആ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കറിങ് അടിച്ചിട്ടില്ല അടിക്കാതെ നിർത്തിയിട്ടില്ല ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു നമ്മൾ ഇതേ വീതിയിൽ ഇവിടെയും കൂടി അടിച്ചുകഴിഞ്ഞാൽ ആ ഈ ഡോർ ഡോറിൻ്റെ വീതി ഇത്രേ വരുന്നുള്ളു ഇതിലേ വരുന്ന സമയത്തേക്ക് നമ്മൾ ഇത്രയും താത്തി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ഫീൽ ഫീലുണ്ടാവുക ഇതാകുമ്പോൾ നമ്മൾ ആ ഫ്രിഡ്ജ് കാണുന്ന സമയത്തേക്കുള്ള ആ ഒരു ഇതിൽ നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് അടിച്ച പോലെയല്ല ഫ്രിഡ്ജ് കാണുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ അല്ല അങ്ങ് കവറായി പോയിക്കോളും അപ്പോൾ അങ്ങനെ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രൈസ് പറയാം കേട്ടോ ഇപ്പം ബാക്കിയുള്ളതെങ്കിലും കൂടി കാണിച്ച് തന്നിട്ട് പ്രൈസ് പറയാം ഇനിയിപ്പോൾ നമ്മൾ ആ ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ പൂജയുടെ സെറ്റപ്പ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു തട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ടൊരു പുള്ളി അതേ ഡിസൈലൊക്കെ നമ്മൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്തു പിന്നെ ആദ്യം വേറൊരു കളർ ഇട്ടിട്ടായിരുന്നു പിന്നെ ഒരു ബ്ലൂ ഇട്ടതോ പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഡോറ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തായിട്ട് ഈ തട്ട് പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ അകത്ത് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് 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 എട്ടെണ്ണം കൊടുത്ത് എട്ടെണ്ണം തട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പൂജേൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ റോ ഫുട്ടേജ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നല്ലൊരു ഡി ഷേപ്പ് ഡി എന്ന് പറയാൻ കല്ലോ ഒരു ഐസ്ക്രീം ഇങ്ങനെ അങ്ങനെ ചരിച്ച് വെച്ച പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു കോൺ ഐസ്ക്രീം ക്രീം ചരിച്ചു വലത്തൊരു ഷേപ്പിലുള്ളതാണെന്ന് ഒരു മിറർ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ചെറിയ രണ്ട് ഡ്രോവർ കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സ് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രേ ആവശ്യമുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അതേ സാധനം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ എൻ സി ഈ ഒരു തേക്കിൻ്റെ ഫിനിഷിങ്ങേക്ക് വരഞ്ഞിട്ട് എൻ സി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഈ ഒരു കളറിലേക്ക് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കളർ ഒരു വിഷയമായിട്ട് വരുന്നില്ല എന്നുള്ളൊരു ഒരു കാര്യം തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ വാളിൽ വെള്ളം ധരിക്കുന്നതായിട്ട് ഇവിടെയും ഡബ്ല്യു പി സി തന്നെ ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സി അല്ല നമ്മളിവിടെ ഫോം ബോഡും ഇത് മിക്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സി കംപ്ലീറ്റ് കോൺടാക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ഡബ്ല്യു പി സിയിലാണ് ചെയ്തത് ഇവിടെ ഫോം ബോഡ് എടുത്തിട്ടുള്ളത് കാരണം പുള്ളിക്ക് കുറച്ച് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കോസ്റ്റിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ടോട്ടൽ ഞാൻ ഇവിടെ കൊടുത്ത എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വർക്കുകളൊക്കെ ഈ കാണുന്ന വർക്കിൽ സ്റ്റീൽ ഹാൻഡിലും പുറമേ ഉള്ള ബാൽക്കണിയുടെ വർക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ വർക്കും എല്ലാ ആക്സറീസും എല്ലാം ഉൾപ്പെടെ നമ്മുടെ ഹുഡ് ഒഴികെ ബാക്കിയെല്ലാം വന്നു ഹുഡ് വന്ന് ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള ലൈറ്റ് ഇലക്ട്രിക്കൽ വർക്ക് ഗ്രാനൈറ്റും ഇല്ലാതെ കൊടുത്തിട്ടുള്ളത് നാല് ലക്ഷത്തി എട്ടായിരം രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടിട്ടുള്ളത് അവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് ഈ നാല് ലക്ഷത്തി എട്ടായിരത്തിന് വരുന്നത് അതിലുള്ള സ്ലൈഡർ പിന്നെ ഡ്രസ്സ് സെറ്റ് മിറർ വന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കിച്ചണിൽ ഞാനിപ്പോൾ കാണിച്ച സംഭവങ്ങൾ വന്നു വർക്കേര് വന്നു ചിമ്മണീൻ്റെ അടിഭാഗം വന്നു അതുപോലെ തന്നെ വർക്കേരിൻ്റെ ബാക്കിലുള്ള ഗ്ലാസ് വന്നു പിന്നെ ഈ ഒരു പൂജാൻ്റെ ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ വന്നു പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ ഈ അടിഭാഗത്തത് വന്നു പിന്നെ ഈ വാഷ് ബേസിൻ്റെ കൗണ്ടർ വന്നു വാഷ് ബേസിൻ്റെ ഒന്നിൻ്റെയും ഇല്ല പിന്നെ ഇതും ഇതും ഇവരുടെ അടുത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ അത് കണക്കുകൂട്ടിയിട്ടുമില്ല ഈ ബോർഡുകൾ മാത്രമാണ് വരുന്ന കേട്ടോ ഇല്ല ഇതുമില്ല ടാപ്പും ഇല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സി എൻ സി വർക്ക് ടി വി യൂണിറ്റിൻ്റെ വർക്ക് ഇത്രയാണ് ഞാൻ പറഞ്ഞ പ്രൈസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പ്രൈസ് ഇത്ര ഉണ്ടെന്നുള്ളത് അപ്പോൾ ടോട്ടൽ എങ്ങനെയാണ് വരുന്നത് നമ്മളിപ്പോൾ സ്ക്വയർ ഫീറ്റ് വൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല ഇവിടെ വർക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ബോർഡാവും നോക്കി എത്ര വർക്ക് വരും നോക്കി അപ്പോൾ ഇത്ര വർക്കിന് ഇത്ര എടുക്കും അതിൽ വരാവുന്ന നഷ്ടങ്ങൾ ബോർഡ് ഇപ്പം മുപ്പത്തി സ്ക്വയർ ഫീറ്റ് ഒരു ബോർഡ് ഉണ്ടാവുക മുപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കൊട്ടേഷനായിട്ട് ഇട്ട് കൊടുത്തതാണ് നമ്മളടുത്തു തന്നെയാണെന്ന് വേണം നമുക്ക് പോയി വരാക്കെ സൗകര്യമുണ്ട് അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഒരു പ്രൈസ് ഇട്ടത് ചിലപ്പോൾ എൻ്റെ ഈ ഒരു പ്രൈസായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഉണ്ടാവുക അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് മറ്റുള്ളവരോട് ബാർഗെയിൻ ചെയ്യാനോ മറ്റേനോണ്ട് കാര്യമില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പാർട്ടീഷനും ഓരോ തട്ട് വരുന്നതിനും ഇപ്പം ഞാൻ പറഞ്ഞില്ല അതിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അതിലൊക്കെ ഓരോ തട്ട് വരുന്നതാണെങ്കിൽ പ്രൈസ് കൂടും ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഒരു ബോർഡ് അടിക്കുന്നതാണെങ്കിൽ പ്രൈസ് കൂടും കാരണം ബോർഡിനാകട്ടെ കൂടുതൽ വരുന്ന ഇരുന്നൂറ്റമ്പത് രൂപ സ്ക്വയർ ഫീറ്റ് പെയിൻറ്റിങ്ങിനുണ്ട് അപ്പോൾ രണ്ട് സൈഡ് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബോർഡിന് പതിനയ്യായിരം രൂപയോളം പെയിൻറ്റിങ്ങിൻ്റെ ചാർജ് വരും അതും കൂടി കണക്കിലെടുക്കണ്ടേ പ്രൈസ് കുറക്കണമെങ്കിൽ ഞാനിപ്പോൾ ആ വർക്ക് ഏരിയയിൽ ഉള്ള പോലത്തെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിരം ആയിരത്തി മുന്നൂറിന് ചെയ്യാൻ പറ്റുന്ന സമയത്തേക്ക് ഇത് വരുമ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരം ആ റേഞ്ചിൽ വരും വിത്തൌട്ട് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ഇടുന്ന റേറ്റ് മാറും ഇതിലെ പാർട്ടീസിൻ്റെ അളവ് പിന്നെ ഉപയോഗിക്കുന്ന ബോർഡ് സ്ക്രൂ ഹിഞ്ചസ് ആക്സറീസ് എല്ലാം അനുസരിച്ചിട്ട് പ്രൈസ് മാറിക്കൊണ്ടേക്കും സ്ഥിരമായിട്ടുള്ളൊരു പ്രൈസ് പറയാൻ വേണ്ടി പറ്റാത്തൊരു ഇതാണ് ഓരോ പാർട്ടി ഓരോ ക്ലയൻറ്റിനും അവരെ ബഡ്ജറ്റ് അവരെ ആവശ്യം രണ്ട് കാര്യം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സാധനം ചെയ്യരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് അങ്ങനെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്തെടുത്തേക്ക് പിന്നെ നമ്മളെ ബോർഡിൽ ബാലൻസ് വന്ന ബോർഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സോപ്പ് നോക്കാനുള്ള ഒരു ചെറിയൊരു സംഭവം കൂടി ആയിക്കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ബാത്റൂമിൽ വെക്കാൻ വേണ്ടി ജസ്റ്റ് പെയിൻറ്റ് മേടിച്ചു കൊടുത്തു നമ്മളെ ഫിറ്റാക്കുന്നില്ല കാരണം ഇനിയിപ്പോ ഇത് ഫിറ്റ് ആക്കുന്ന സമയത്ത് പ്ലംബർ ഏത ഭാഗത്തോടെ ലൈൻ കൊണ്ടുപോകുന്നത് നമുക്ക് അറിയില്ല പ്ലംബർ തന്നെ ഫിറ്റ് ആയിക്കോട്ടെ എന്നിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയൊക്കെയുള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോ അതിൻ്റെ പുതിയ വിഷയമായി വേണ്ടി കാണാം താങ്ക്സ് വർച്ചിങ് സൈനിക